നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വടക്കേ പോയിലൂരിലെ സി പി എം പ്രവർത്തകൻ വിനോദ് വധം. ഒരാൾ കസ്റ്റഡിയിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം. അഞ്ചു പ്രതികളെ തിരിച്ചറിഞ്ഞു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്. അഷ്റഫ് ആടൂരിന് കൈത്താങ്ങാവുന്നു. തെരഞ്ഞെടുത്ത കഥകൾ രണ്ടാം പതിപ്പിന്റെ പ്രകാശനം കഥാകൃത്ത് സി വി ബാലകൃഷ്ണൻ നിർവഹിച്ചു. തുക അഷ്റഫിന്റെ ചികിത്സയ്ക്കായി വിനിയോഗിക്കും. മാലിന്യ നിർമാർജന പ്ലാന്റില്ല. ജില്ലാ ആശുപത്രിയിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്നു. ആയിക്കര ഉപ്പാല വളപ്പ് നിവാസികൾ ദുരിതത്തിൽ. പരാതികളോട് അധികൃതർ കണ്ണടച്ചു തന്നെ. വിശദമായ വാർത്തകളിലേക്ക്. വടക്കേ പോയിലൂരിലെ സി പി എം പ്രവർത്തകൻ വിനോദ് വധം. ഒരാൾ കസ്റ്റഡിയിൽ. അഞ്ചു പ്രതികളെ തിരിച്ചറിഞ്ഞു. ബി ജെ പി പ്രവർത്തകൻ രജിലേഷാണ് കസ്റ്റഡിയിലായത്. പ്രതികൾക്കെതിരെ യു എ പി എ വകുപ്പ് ചുമത്തി കേസെടുത്തു. വിനോദിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അഞ്ചു പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ് പറഞ്ഞു. വടക്കേ പോയിലൂരിലെ ബി ജെ പി പ്രവർത്തകരായ ധനീഷ്, ജഗതി, രജിലേഷ്, ഷെഫിൻ, ചട്ടേൻപറമ്പത്ത് മുത്തു എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. ഇവരടക്കം 20 പേർക്കെതിരെ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട യു എ പി എ വകുപ്പ് കൂടി ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ബി ജെ പി സി പി എം പ്രവർത്തകരായ ഏതാനും പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നെങ്കിലും അവരെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. പാനൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ യു എ പി എ വകുപ്പ് ചുമത്തുന്ന ആദ്യ കേസാണിത്. ഈ വകുപ്പ് ചുമത്തിയാൽ 180 ദിവസത്തിനു ശേഷമേ അറസ്റ്റിലാകുന്ന പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയുള്ളൂ. അതേസമയം ജില്ലയിൽ അടിക്കടി അക്രമവും കൊലപാതകങ്ങളും ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ശാശ്വത പരിഹാരത്തിനും സമാധാനം നിലനിർത്തുന്നതിനും 23 ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ കണ്ണൂരിൽ സമാധാന കമ്മിറ്റി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. രക്തസാക്ഷികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള സി പി എം ശ്രമം തടയണമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്ത്. വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും കെ രഞ്ജിത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വടക്കേ പോയിലൂരിൽ സി പി എം പ്രവർത്തകനായ വള്ളിച്ചാലിൽ വിനോദിന്റെ കൊലപാതകത്തിൽ ബി ജെ പിക്കോ ആർ എസ് എസിനോ യാതൊരു പങ്കുമില്ലെന്നും മരണത്തെക്കുറിച്ച് പോലീസ് സമഗ്ര അന്വേഷണം നടത്തണമെന്നും രഞ്ജിത്ത് ആവശ്യപ്പെട്ടു. ആടിനെ പട്ടിയാക്കുന്ന സി പി എം സമീപനം നന്നല്ല. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന മുൻധാരണ തീർത്തും മോശമാണ്. ഇതിലെ സത്യാവസ്ഥ പോലീസ് പുറത്തു കൊണ്ടുവരണമെന്നും കെ രഞ്ജിത്ത് പറഞ്ഞു. യഥാർത്ഥ വസ്തുത എന്താണെന്ന് പോലീസ് ജനങ്ങളോട് പറയാൻ തയ്യാറാവണം. ചത്തത് കീചകനന്തിൽ കൊന്നത് ഭീമൻ എന്ന നിലപാട് പോലീസ് മാറ്റണം. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് സി പി എം അനുഭാവികളായ പോലീസുകാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ആർ എസ് എസിനെയും ബി ജെ പിയെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ചില പോലീസുകാരുടെ നേതൃത്വത്തിലാണ് ഈ തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ. സംഭവ ദിവസം രാത്രി 8 കൊളവല്ലൂർ ക്ഷേത്ര ഉത്സവത്തിനിടെ ആർ എസ് എസും സി പി എം പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായി രാത്രി 11 ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന കുഞ്ഞിരാമന്റെ വീടിനു നേരെ സി പി എം ക്രിമിനലുകളായ അത്തിക്കാവിൽ അജിയും വാൾ കുഞ്ഞിക്കണ്ണനും മരണപ്പെട്ട വിനോദും ബോംബെറിയുകയും ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. വീട്ടുകാർ ഉണർന്ന് ലൈറ്റിട്ടപ്പോൾ അക്രമികൾ തിരിഞ്ഞോടുകയായിരുന്നു. ഇതിനിടയിൽ വിനോദ് വീഴുകയും കയ്യിലുള്ള ബോംബ് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. എന്നാൽ സി പി എം അനുകൂല പോലീസ് വാർത്തകൾ വളച്ചൊടിക്കുകയും ബി ജെ പിക്കെതിരെ നുണ പ്രചരിപ്പിക്കുകയുമാണെന്ന് രഞ്ജിത്ത് കുറ്റപ്പെടുത്തി. ദൃക്സാക്ഷികളുടെ മൊഴിയെ സംബന്ധിച്ചും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തണം. നിരപരാധികളെ കേസിൽ ഉൾപ്പെടുത്തിയാൽ നിയമപരമായി തന്നെ നേരിടുമെന്നും കെ രഞ്ജിത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കതിരൂർ ഉമ്മൻചിറയിൽ മുസ്ലിം പള്ളിക്ക് നേരെ ബോംബേറ. ബോംബേറിൽ ജനൽ ചില്ലുകൾ തകർന്നു. അക്രമം നടന്നത് ഇന്ന് പുലർച്ചെ 2:30. ഉഗ്രസ്ഫോടനശേഷിയുള്ള നാടൻ ബോംബിന്റെ അവശിഷ്ടങ്ങൾ സ്ഥലത്തു നിന്നും കണ്ടെടുത്തു. ഇന്ന് പുലർച്ചെ 2:30 ബോംബാക്രമണം നടന്നത്. ബോംബേറിൽ ജനൽ ചില്ലുകൾ തകർന്നു. ശബ്ദം കേട്ട് പള്ളിയിലുണ്ടായിരുന്ന ഇമാം പുറത്തിറങ്ങി നോക്കുമ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടിരുന്നു. ബോംബിന്റെ അവശിഷ്ടങ്ങൾ സ്ഥലത്തു നിന്ന് കണ്ടെടുത്തു. ഉഗ്രസ്ഫോടന ശേഷിയുള്ള നാടൻ ബോംബാണ് അക്രമത്തിന് ഉപയോഗിച്ചതെന്ന് കരുതുന്നു. കതിരൂർ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡ്, ബോംബ് സ്ക്വാഡ് തുടങ്ങിയ വിഭാഗങ്ങളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. സിറ്റി ചാനൽ സീനിയർ സബ് എഡിറ്റർ അഷ്റഫ് ആടൂരിന്റെ തെരഞ്ഞെടുത്ത കഥകൾ കഥാസമാഹാരം രണ്ടാം പതിപ്പ് പ്രകാശനം ചെയ്തു. പ്രശസ്ത കഥാകൃത്ത് സി വി ബാലകൃഷ്ണൻ പുസ്തകം പ്രകാശനം നിർവഹിച്ചു. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ചികിത്സയിലാണ് അഷ്റഫ് ആടൂർ. വിറ്റുകിട്ടുന്ന തുക അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി വിനിയോഗിക്കാനാണ് സൗഹൃദ കൂട്ടായ്മയുടെ തീരുമാനം.
കഥകൾ നേരെ ചൊവ്വെ പറഞ്ഞു പോകുന്ന കഥാകൃത്തായിരുന്നു അഷ്റഫ് അടൂർ. കുറച്ചു വാക്കുകൾ കൊണ്ട് വലിയ വികാര പ്രപഞ്ചം സൃഷ്ടിക്കാൻ സാധിച്ച അഷ്റഫ് അടൂരിന്റെ കഥകൾ കാലത്തിന്റെ നേർപകർപ്പുകളാണെന്ന് സി വി ബാലകൃഷ്ണൻ പറഞ്ഞു. അഷ്റഫിന്റെ കഥകൾ നമ്മൾ ദുഃഖമുള്ളപ്പോൾ വായിക്കുന്നത്, അതല്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കാൻ തയ്യാറായിരിക്കുമ്പോൾ വായിക്കുന്നത്. കാരണം ഈ പുസ്തകത്തിലെ കഥകളിൽ നിന്ന് നിങ്ങളിലേക്ക് സംക്രമിക്കുക ജീവിതത്തെ കുറിച്ചിട്ടുള്ള സന്തോഷമോ വിശ്വാസമോ അതിൻ്റെ ഒരു വർണ്ണാഭയോ ഒന്നുമല്ല. ജീവിതത്തിലെ ദുഃഖങ്ങളാണ്, നിരാശകളാണ്, നേർന്ന വേദനകളാണ് അവയിൽ നിങ്ങളിലേക്ക് വരിക. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരി 13 മുതൽ അഷ്റഫ് അടൂർ ചികിത്സയിലാണ്. സാഹിത്യകാരന്മാരും മാധ്യമ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ചേർന്നുള്ള സൗഹൃദ കൂട്ടായ്മയാണ് കഥാസമാഹാരം പുറത്തിറക്കുന്നത്. ചടങ്ങിൽ CPIM കണ്ണൂർ ഏരിയ സെക്രട്ടറി KP സുധാകരൻ അധ്യക്ഷത വഹിച്ചു. നാടകകൃത്ത് N ശശിധരൻ, സംവിധായകൻ ഷെറി, എഴുത്തുകാരി N സുകന്യ, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് MK മനോഹരൻ, ഇയാ വളപട്ടണം തുടങ്ങിയവർ സംസാരിച്ചു. അഷ്റഫ് അടൂരിന്റെ തെരഞ്ഞെടുത്ത കഥകൾ 2nd പതിപ്പിന്റെ പ്രസാധകർ സൈതകം ബുക്സാണ്. 100 രൂപയാണ് പുസ്തകത്തിന്റെ വില. പുസ്തകം വിറ്റുകിട്ടുന്ന പണം അഷ്റഫ് അടൂരിന്റെ ചികിത്സയ്ക്കായി വിനിയോഗിക്കും. മിനിമം പെൻഷൻ 10,000 രൂപയാക്കി വർദ്ധിപ്പിച്ച തീരുമാനം റദ്ദു ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച PF പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ PF ഓഫീസ് ഉപരോധിച്ചു. DCC പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. UPA സർക്കാർ നടപ്പിലാക്കിയ തീരുമാനം മോദി സർക്കാർ ഇല്ലാതാക്കുകയാണ്. ജീവിതത്തിന്റെ മുക്കാൽ പങ്കും സേവന സന്നദ്ധതയോടെ പ്രവർത്തിച്ചവരാണ് ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത് എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് CP ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. കെ നാരായണൻ, കെ ബാലകൃഷ്ണൻ, കെ പത്മനാഭൻ, വി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. വടക്കേ പൊയിലൂരിലെ CPM പ്രവർത്തകൻ വിനോദ് വധം, ഒരാൾ കസ്റ്റഡിയിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം. 5 പ്രതികളെ തിരിച്ചറിഞ്ഞു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്. അഷ്റഫ് അടൂരിന് കൈത്താങ്ങാവുന്നു. തെരഞ്ഞെടുത്ത കഥകൾ 2nd പതിപ്പിന്റെ പ്രകാശനം കഥാകൃത്ത് CV ബാലകൃഷ്ണൻ നിർവഹിച്ചു. തുക അഷ്റഫിന്റെ ചികിത്സയ്ക്കായി വിനിയോഗിക്കും. മാലിന്യ നിർമാർജ്ജന പ്ലാന്റില്ല. ജില്ലാ ആശുപത്രിയിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്നു. ആയിക്കര ഉപ്പാല വളപ്പ് നിവാസികൾ ദുരിതത്തിൽ. പരാതികളോട് അധികൃതർ കണ്ണടച്ചു തന്നെ. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കൊയ്ലി ഹാർട്ട് സെന്റർ, കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. ചെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കേരള, തമിഴ്നാടു, മഹാരാഷ്ട്ര, UAE, കുവൈറ്റ്. ദി വെഡ്ഡിംഗ് പ്ലാനറ്റ്, സൗത്ത് ബസാർ, കണ്ണൂർ. BNS പ്ലേറ്റിൽ കുറഞ്ഞ വൈദ്യുതി, നിറഞ്ഞ സംതൃപ്തി. BNS പ്ലേറ്റ്, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. ഡിസൈൻ സ്ക്വയർ, റോയൽ ഇന്ത്യ, താന ജംഗ്ഷൻ, താന, കണ്ണൂർ. 21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യം. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. മെട്രോ ഹൈപ്പർ മാർക്കറ്റ്, SN പാർക്ക് റോഡ്, കണ്ണൂർ. വാർത്തകളിലേക്ക്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും മലിനജലം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. ആയിക്കര ഉപ്പാല വളപ്പിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് മാലിന്യം ഒഴുക്കിവിടുന്നത്. കഴിഞ്ഞ 15 വർഷമായി ദുരിതം പേറി ജീവിക്കുകയാണ് ഈ കുടുംബങ്ങൾ. കൊതുക് നിർമാർജ്ജനവും പകർച്ചവ്യാധിയും ആരോഗ്യപരമായ ഭക്ഷണശീലങ്ങളുമൊക്കെ മുൻനിർത്തി ആരോഗ്യവകുപ്പ് അധികൃതർ പ്രത്യക്ഷമായും പരോക്ഷമായും ബോധവൽക്കരണവുമായി പ്രത്യക്ഷപ്പെടാറുണ്ട്. നിയമവും ശുചിത്വവും പാലിക്കാത്തതിനാൽ അടച്ചുപൂട്ടിയ ചികിത്സാ സ്ഥാപനങ്ങളും ഭക്ഷണശാലകളും നമ്മുടെ നാട്ടിൽ നിരവധിയാണ്. ഇതെല്ലാം പൊതുജന സേവനവും ആരോഗ്യ പരിരക്ഷയും മുൻനിർത്തിയാണെങ്കിൽ അടുത്തതായി അധികൃതർ നടപടിയെടുക്കേണ്ടത് കണ്ണൂർ ജില്ലാ ആശുപത്രിക്കെതിരെയാണ്. പണം പിഴിയുന്ന സ്വകാര്യ ആശുപത്രികൾക്കിടയിലെ സർക്കാർ ആശുപത്രി ജനങ്ങൾക്ക് ഒരാശ്വാസമാണ്. എന്നാൽ ഇതുകൊണ്ട് മാത്രം ആയിക്കര ഉപ്പാല വളപ്പിൽ നിവാസികളുടെ ദുരിത ജീവിതത്തെ മറച്ചുവെക്കാനാവില്ല. ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിവിടുന്നത് ഉപ്പാല വളപ്പിലെ നിരവധി കുടുംബങ്ങളുടെ വീട്ടുമുറ്റങ്ങളിലൂടെയാണ്. കഴിഞ്ഞ 15 വർഷമായി കുടുംബങ്ങൾ ഈ ദുരിതമനുഭവിക്കാൻ തുടങ്ങിയിട്ട്. നിരവധി തവണ നിരവധി ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇവർ കയറിയിറങ്ങി. എന്നാൽ പരാതികൾ വാങ്ങിവെക്കാൻ മാത്രം സർക്കാർ സ്ഥാപിച്ച കെട്ടിടങ്ങളായിരുന്നു ഇവയെല്ലാം എന്ന് ഇവർക്കും ബോധ്യപ്പെട്ടു. ഒരുപാട് പരാതി നമ്മൾ കൊടുത്ത്, ഞാൻ മാത്രമല്ല നമ്മളെ കൗൺസിലറും നമ്മളെ ദേശവാസികളും എല്ലാം അടക്കം ഒരുപാട് പരാതി കൊടുത്തിട്ട് ഇതുവരെ കയറ്റി ഉന്നതങ്ങളിൽ നിന്ന് ആരും
നമ്മുടെ അടുത്ത് വന്നൊന്ന് നോക്കുകയെ അല്ല, ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം എന്താന്ന് ഒന്ന് കാണുക ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജില്ലാ ആശുപത്രിയിലുള്ള വെള്ളമാണ് ഇതിലൂടെ ഒഴുകിപ്പോകുന്നത്. കാരണം അവിടെയുള്ള പ്രസവ വാർഡിലെ വെള്ളം, ഓപ്പറേഷൻ തിയേറ്ററിലെ വെള്ളം, ഈ മാലിന്യ വെള്ളമാണ് ഇവിടെയുള്ള ജനങ്ങൾ ദുരിതം പേറുന്നത്. പ്രസവ വാർഡുകളിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്ററുകളിൽ നിന്നുമൊക്കെ മലിനജലം മറ്റ് ആശുപത്രികളിൽ അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ജില്ലാ ആശുപത്രിയിൽ മാലിന്യം ഒഴുക്കിവിടുന്നത് സമീപത്തെ ഓടകളിലേക്കാണ്. കൊതുക് ശല്യം രൂക്ഷമാണിവിടെ. കുഞ്ഞുങ്ങളിൽ പനി വിട്ടുമാറുന്നില്ല. മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗങ്ങൾ ഒരു ഭാഗത്ത്. രൂക്ഷഗന്ധം കാരണം വീടിനകത്തുനിന്നു പോലും സമാധാനത്തോടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാൻ പോലും കഴിയുന്നില്ല. നഗരസഭ നിർമ്മിച്ച ഓടകൾക്കുമേൽ സ്ലാബുകൾ പാകാൻ ഒരുങ്ങുകയാണവർ. എങ്കിലും അവിടെയും ശാശ്വത പരിഹാരമാകുന്നില്ല. ഞങ്ങൾ ഇവിടെ അത്താണി എന്ന് പറഞ്ഞ ഓഫനേജ് ആണ്. ഇവിടെ ഏറ്റവും പ്രായം കൂടിയവരാണ് ഇവിടെ ജീവിക്കുന്നത്, വിധവകളും അനാഥകളായ കുട്ടികളാണ്. പക്ഷേ ഈ ഓരോ ഓട കാരണം ഇവിടെ ദുരിതം അനുഭവിക്കുക. കാരണം ഭയങ്കര കൊതുവാണ്, പിന്നെ നാറ്റം. ഈ ഹോസ്പിറ്റലിൽ നിന്നെല്ലാം വരുന്ന വേസ്റ്റ് ഹോസ്പിറ്റലിലെ വെള്ളം എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ആ വേസ്റ്റ് സാധനങ്ങളാണ് ഈ ഓടയിൽ കൂടെ പോകുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള കിടക്കുന്ന അന്തേവാസികൾക്ക് ഭയങ്കര വിഷമമാണ്. അസുഖം പെട്ടെന്ന് പിടിപെടുന്നു. ഇതിപ്പോൾ നമ്മളിപ്പോൾ സമരമായിട്ട് ഇതിനെ മുന്നോട്ട് പോകും. ആശുപത്രി മുമ്പിലായിട്ടുള്ള ഇതിന് അധികൃതർക്ക് നമ്മൾ പരാതിയിലും അതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പലതവണ കൊടുത്തിട്ടുണ്ട്, ഒന്നിനൊന്നല്ല പലതവണ അതിന് ഇത് കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ട് ഇതിനെതിരെ യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. കനത്ത മഴ പെയ്താൽ മാലിന്യം കുറെയൊക്കെ ഒഴുകിപ്പോകും. എന്നാൽ മഴ കുറഞ്ഞാൽ എല്ലാം പഴയപടി. ജില്ലാ ആശുപത്രിയിൽ ഉടൻ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുക എന്നതാണ് ഇവരുടെ ഏക ആവശ്യവും ജനങ്ങളുടെ ദുരിതശമനത്തിനുള്ള ഏക പരിഹാരവും. കാട്ടാമ്പള്ളി കൈപ്പാട് കർഷക സംഗമം കടാങ്കോട് എൽ പി സ്കൂളിൽ നടന്നു. മുൻ കൃഷിമന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. കാട്ടാമ്പള്ളി കാർഷിക പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ മുൻ കൃഷിമന്ത്രി മുല്ലക്കര രത്നാകരനെ പൊന്നാടി അണിച്ച് ആദരിച്ചു. കാട്ടാമ്പള്ളി ഷട്ടർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. കേരളത്തിലെ കൃഷിവകുപ്പ് മന്ത്രിക്ക് ഈ കാര്യത്തിൽ കൃഷി ചെയ്യുന്നതിന് അനുകൂലമായി ശ്രദ്ധ കുറയ്ക്കാൻ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഈ അഭിപ്രായത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ ഒരു കത്ത് ഞാൻ തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച എത്തിച്ചേർന്ന ഉടനെ നൽകുമെന്ന് കൂടി ഉറപ്പ് പറഞ്ഞുകൊണ്ട് സമിതി പ്രസിഡന്റ് കെ കുഞ്ഞിമാമോ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സിപിഐ ജില്ലാ സെക്രട്ടറി പി സന്തോഷ്, അഡ്വക്കേറ്റ് വിനോദ് പയ്യട, വെള്ളോറ രാജൻ, ഡോക്ടർ ഡി സുരേന്ദ്രനാഥ്, സി എച്ച് മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. എൻ ജി യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടി കെ ബാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു. എൻ ജി യൂണിയൻ ഹാളിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുജാത കൂടത്തിങ്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. അവകാശ ബോധത്തോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനമായി കേരള എൻ ജി ഒ യൂണിയനെ വളർത്തിയെടുത്തതിൽ പി കെ ബാലൻ വഹിച്ച പങ്ക് അവിസ്മരണീയമാണെന്ന് സുജാത കൂടത്തിങ്കൽ അനുസ്മരിച്ചു. എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. കെ കെ നാരായണൻ എം എൽ എ, കെ എം ബാലചന്ദ്രൻ, എം വി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിറക്കൽ ഗാന്ധിജി റൂറൽ ലൈബ്രറി 78th വാർഷിക സമാപന സമ്മേളനം മറ്റന്നാൾ നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ എ സരള ഉദ്ഘാടനം ചെയ്യും. മികച്ച സാമൂഹ്യ സേവനത്തിനുള്ള പുരസ്കാരം നേടിയ ഡോക്ടർ സി എച്ച് അബൂബക്കർ ഹാജിയെ ചടങ്ങിൽ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് ആദരിക്കും. ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത സമ്മാന വിതരണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രശസ്ത ചിത്രകാരന്മാരുടെ കൂട്ടായ്മയിൽ ദി സിക്സ് സെൻസ് പെയിന്റിംഗ് എക്സിബിഷന് മറ്റന്നാൾ തുടക്കമാവും. മഹാത്മാമന്ദിരത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ സരള ഉദ്ഘാടനം ചെയ്യും. ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് അധ്യക്ഷത വഹിക്കും. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി പ്രദർശനങ്ങൾ നടത്തിയ 6 ചിത്രകാരന്മാരുടെ മികച്ച ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ടാകും. സ്വതന്ത്ര ഇന്ത്യ ഇതുവരെ പരിപാലിച്ചു പോന്ന കീഴ്വഴക്കങ്ങൾ ഒന്നൊന്നായി മോദി സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് കെ മുരളീധരൻ എം എൽ എ. നാറാത്ത് ബസാറിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലം മാറിയിട്ടും യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത പ്രസ്ഥാനമായി സി പി എം മാറിയെന്നും വിശാഖപട്ടണം സമ്മേളനത്തോടെ പാർട്ടി കൂടുതലായി തകരുമെന്നും മുരളീധരൻ പറഞ്ഞു. 4 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉൾക്കൊണ്ട് യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു.
121 വോട്ട്. സാധാരണ പറയും അയാൾക്ക് നാലാം സ്ഥാനം കിട്ടിയാൽ അഞ്ചാം സ്ഥാനത്ത് ആളുണ്ടായിരുന്നോ. ഡൽഹിയിൽ അതുപോലെ നോട്ടയ്ക്ക് കിട്ടി 15 വോട്ട്. അതായത് ജനങ്ങളെ നെഗറ്റീവായി രേഖപ്പെടുത്തുന്ന വോട്ടാണ് നോട്ട. ആ നോട്ടയ്ക്ക് 15,000 കിട്ടിയപ്പോ മാർസിസ്റ്റിയാണ് നാല് സ്ഥലത്ത് കൂടെ കിട്ടിയത് 1221 വോട്ട്. അതാണ് നേരത്തെ അവിടെ സൂചിപ്പിച്ചത്. ഇന്നൊരു ഒരു നയമില്ലാതെ മാർസിസ്റ്റുകാരെ കഷ്ടപ്പെടുകയാണ്. ഒരു കാര്യം ഞാൻ ഇവിടെ പറയുന്നു, കോൺഗ്രസിനെയും ബി ജെ പിയെയും ഒരുപോലെ തോൽപ്പിക്കാനുള്ള ആരുടെ സ്വപ്നമാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി സുധീഷ് അധ്യക്ഷത വഹിച്ചു. കനത്ത മഴയെ വകവയ്ക്കാതെയാണ് മുരളീധരൻ പ്രസംഗിച്ചത്. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കെ ബാലകൃഷ്ണൻ, കെ സി മുഹമ്മദ് ഫൈസൽ, റിജിൽ മാക്കുറ്റി, അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണൻ, ഒ നാരായണൻ, രഞ്ജിത് നാറാത്ത് എന്നിവർ പ്രസംഗിച്ചു. ഇനി കണ്ണൂർ പത്രങ്ങളിലൂടെ. ചക്കരക്കൽ ടൗണിൽ കടകൾ കേന്ദ്രീകരിച്ച് പാൻമസാലകളുടെയും ലഹരി വസ്തുക്കളുടെയും വിൽപ്പന നടക്കുന്നതായി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടുതൽ താമസിക്കുന്ന പ്രദേശങ്ങളിലാണ് വിൽപ്പന നടക്കുന്നത്. കുറുമാത്തൂർ പഞ്ചായത്തിലെ മഴൂരിൽ ജനകീയ കൂട്ടായ്മയിൽ നിർമ്മിക്കുന്ന പാലം യാഥാർത്ഥ്യത്തിലേക്കെന്ന മനോരമയിൽ വാർത്തയായി. ഒരു വർഷം മുൻപാണ് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം ആരംഭിച്ചത്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ ലഘുഭക്ഷണശാല അടച്ചുപൂട്ടിയത് യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തിയതായി ചന്ദ്രികയിൽ വാർത്തയായി. കരാർ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ റെയിൽവേ ഉദ്യോഗസ്ഥർ ഭക്ഷണശാല അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത്. വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയായി നഗരത്തിലെങ്ങും പരസ്യ ബോർഡുകൾ ഉയർന്നുവരുന്നതായി കേരളകൗമുദിയിൽ വാർത്തയായി. നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കുന്നത്. പയഞ്ചേരി മുക്കിലെ കുന്നിടിക്കൽ പോലീസ് തടഞ്ഞതായി വീക്ഷണത്തിൽ വാർത്തയായി. പയഞ്ചേരി മുക്കിൽ പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള വലിയ കുന്ന് ദിവസങ്ങളായി ഇടിച്ചു നിരത്തുന്നുണ്ടായിരുന്നു. മാരകമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാങ്ങയും വാഴപ്പഴവും പഴുപ്പിച്ചാൽ പോലീസ് പിടികൂടും. കേരള കർണാടക അതിർത്തിയിലും ജില്ലയിലെ ചില സ്ഥലങ്ങളിലും വ്യാപകമായും കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ച് മാങ്ങ പഴുപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. മാരകമായ ക്യാൻസർ, ശ്വാസകോശ ദഹന സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണമാണ് കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിക്കുന്ന പഴങ്ങളെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം ഇത്തരം രാസവസ്തു ചേർത്ത പഴങ്ങൾ വിൽക്കുന്നത് സംസ്ഥാനത്ത് നിരോധിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറും ഉത്തരവിറക്കിയിരുന്നു. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കാൽസ്യം കാർബൈഡ് ചേർത്ത് പഴുപ്പിച്ച മാങ്ങകൾ പോലീസ് കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്തിരുന്നു. രാസവസ്തു ഉപയോഗിച്ച് പഴങ്ങൾ പഴുപ്പിക്കുന്നവർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കുമെന്നും ഇത്തരം സംഘങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് പോലീസിനെ വിവരം രഹസ്യമായി കൈമാറാവുന്നതാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇറങ്ങേണ്ട സ്റ്റോപ്പ് ധാരണയില്ലാത്തവർക്ക് ഇനി ക്ലീനറുടെ വിളിച്ചു പറയലിന് കാതോർക്കുകയോ കണ്ടക്ടറുടെ സഹായം അഭ്യർത്ഥിക്കുകയോ വേണ്ട. കണ്ണാടിപ്പറമ്പ് പുല്ലൂപ്പിക്കടവ് റൂട്ടിലോടുന്ന സംഗീത ബസ്സിലാണ് യാത്രക്കാർക്കായി ബസ് സ്റ്റോപ്പുകളുടെ പേരുകൾ അനൗൺസ് ചെയ്യുന്ന സംവിധാനമുള്ളത്. താക്കോൽ തിരിച്ച് മൊയ്തൂക്ക ബസ് സ്റ്റാർട്ട് ചെയ്തു. ബസ്സിനകത്ത് സ്ഥാപിച്ച ടേപ്പ് റെക്കോർഡർ പോലെയുള്ള ഉപകരണം സ്വിച്ച് ഓൺ ചെയ്ത് ക്ലീനർ വിജേഷ് ബസ് മുന്നോട്ടെടുക്കാനുള്ള ആ ഡബിൾ ബെൽ ഓർഡർ നൽകി. ഏതാനും സെക്കൻഡുകൾ ഒരശരീരി കണക്കെ ബസ്സിലെ സ്പീക്കറുകൾ യാത്രക്കാരെ സ്വാഗതം ചെയ്തു. ശേഷം സ്ക്രീനിൽ കണ്ണാടിപ്പറമ്പ് പുല്ലൂപ്പിക്കടവ് റൂട്ടിലോടുന്ന സംഗീത് ബസ്സിൽ കയറുന്ന യാത്രക്കാർക്ക് യാതൊരു വേവലാതിയും വേണ്ട. നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്നത് തീർച്ചയാണ്. ഇറങ്ങേണ്ട സ്റ്റോപ്പിന്റെ പേരുകൾ ഏതായാലും ബസ്സിലെ സ്പീക്കറുകൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി ബസ് സ്റ്റോപ്പിൽ നിർത്തിയാലാകട്ടെ, അടുത്ത സ്റ്റോപ്പിന്റെ പേരും പറഞ്ഞു തുടങ്ങും. ഇറങ്ങേണ്ട സ്റ്റോപ്പ് നിശ്ചയമില്ലാത്തവർക്ക് ഏറെ പ്രയോജനകരമാണ് ഈ സംവിധാനമെന്ന് കണ്ടക്ടർ അജേഷ് പറയുന്നു. ഇതിന്റെ ഗുണം ഏറ്റവും മഴക്കാലത്താണ് ഉണ്ടാവുക. ഷട്ടറെല്ലാം താഴ്ത്തി കഴിഞ്ഞാൽ സ്ഥലങ്ങളൊന്നും കാണൂല. ഇത് മുമ്പട്ടെ വിളിച്ച് ഞാൻ ആൾക്കാർക്ക് സ്റ്റോപ്പിലെത്തുന്നതിനകം തന്നെ വിളിക്കുന്നതുകൊണ്ട് ഓൾറെഡി ഇറങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ട്. കണ്ണാടിപ്പറമ്പ് മാതോടം സ്വദേശിയായ സതീശന്റേതാണ് KL 13 AC 1899 നമ്പർ സംഗീത് ബസ്. കണ്ണൂർ സ്വദേശിയായ ബാംഗ്ലൂരിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നിധിനാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന GPS സംവിധാനം ഉപയോഗിച്ച് സ്റ്റോപ്പുകളുടെ പേര് പറയുന്ന ഈ സംവിധാനം വികസിപ്പിച്ചത്. 15,000 രൂപ ചെലവിൽ സംഗതി ബസ്സിനകത്ത് സ്ഥാപിക്കുകയും ചെയ്തു. കണ്ടക്ടർക്കും ക്ലീനർക്കും തങ്ങളുടെ ജോലിഭാരം കുറയ്ക്കാനായി. മെട്രോ ട്രെയിനുകളിലും വൻ നഗരങ്ങളിലെ ബസ്സുകളിലും ഇത്തരം സംവിധാനങ്ങളുണ്ട്. എന്തായാലും സാധാരണക്കാർക്കിടയിൽ ഇനിയും എത്തിയിട്ടില്ലാത്ത GPS പോലെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ജനകീയമാകുന്നതിന്റെ കാഴ്ചയാണിത്. മുന്തിയ കാറിൽ സഞ്ചരിക്കുന്നവനും 3G സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവനും മാത്രമല്ല
ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഓരോ സാധാരണക്കാരനും ആസ്വദിക്കാം GPS സംവിധാനത്തിന്റെ മേന്മ. അരുൺ കടമ്പേരിക്കൊപ്പം ചേതൻകാരായി, സിറ്റി ന്യൂസ്. തോട്ടട സമാജ്വാദി കോളനിയിലെ അനധികൃത മദ്യവിൽപ്പനയും മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും തടയുന്നതിന് എക്സൈസ് വകുപ്പിന്റെ സഹായത്തോടെ മാസം തോറും കർശന പരിശോധന നടത്തും. ഇത് സംബന്ധിച്ച് എടക്കാട് പഞ്ചായത്ത് അധികൃതരും എക്സൈസ് വകുപ്പ് അധികൃതരുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി. സമാജ്വാദി കോളനിയിലെ അനധികൃത മദ്യവിൽപ്പനയും മറ്റു ലഹരി വസ്തുക്കളുടെ ഉപഭോഗവും ഇല്ലാതാക്കാനാണ് പഞ്ചായത്തും എക്സൈസ് വകുപ്പും സംയുക്തമായി നടപടികളെടുത്തത്. ഇതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പ് കർശന പരിശോധന നടത്തും. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വിശദമായ ചർച്ചകൾ നടത്തി. ശക്തമായ നടപടികളാണ് ഇത് സംബന്ധിച്ച് നടപ്പിലാക്കുകയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KV രവീന്ദ്രൻ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് ബോർഡും എക്സൈസ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരും വന്ന് അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് സമഗ്രമായ ചർച്ച നടത്തുകയും അവിടെ പൂർണ്ണമായി നിരീക്ഷണം നടത്തുന്നതിന് വേണ്ടി എക്സൈസ് വകുപ്പ് സദാ സന്നദ്ധരാണ് എന്ന് അവരുടെ ഉദ്യോഗസ്ഥർ പറയുകയും അതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് എക്സൈസ് വകുപ്പ് പറഞ്ഞു. കോളനിയിൽ നടക്കുന്ന അക്രമ സംഭവങ്ങൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമാണെന്ന പരാതികൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി എടക്കാട് പഞ്ചായത്ത് എക്സൈസ് വകുപ്പ്, മദ്യനിരോധന സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തിയിരുന്നു. ഞായറാഴ്ച ഈ കോളനിയിൽ ഭർത്താവ് ഭാര്യയെ തലക്കടിച്ച് കൊന്നിരുന്നു. ഇത്തരം അക്രമങ്ങൾക്ക് പിന്നിൽ മദ്യത്തിന്റെ ഉപഭോഗമാണെന്ന ആരോപണമാണ് ഉയർന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് മുൻകൈയെടുത്ത് എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെ അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെയും മറ്റും നടപടികൾ എടുക്കാനും സമാജ്വാദി കോളനി ലഹരിമുക്തമാക്കാനും പദ്ധതി ആരംഭിക്കുന്നത്. ബുസ്താനുൽ ഉലും അറബി കോളേജ് 14th വാർഷിക സന്നദ്ധാന സമ്മേളനത്തിന് മാണിയൂരിൽ തിങ്കളാഴ്ച തുടക്കമാകും. പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മാണിയൂർ അബ്ദുറഹ്മാൻ ഫൈസി അധ്യക്ഷത വഹിക്കും. പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് നിർവഹിക്കും. സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുക്കും. കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ മറ്റന്നാൾ താവക്കര ഹോട്ടൽ മലബാർ റെസിഡൻസിയിൽ നടക്കും. മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്യും. MLA മാരായ KM ഷാജി, KK നാരായണൻ, AP അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സത്യത്തിൽ ഫ്രഞ്ച് ഗവൺമെന്റുമായി അറക്കൽ രാജവംശം ബന്ധമുണ്ടാക്കുകയും വ്യാപാരാദി കർമ്മങ്ങളിൽ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നതാണ്. തുടർന്ന് ഈ ഫ്രഞ്ചുകാരെ ബ്രിട്ടീഷുകാര് കീഴ്പ്പെടുത്തുകയുണ്ടായി. തുടർന്ന് അറക്കൽ BV ബ്രിട്ടീഷുകാരുമായി ബന്ധം വരുമ്പോൾ അതൊരു കീഴടങ്ങലിൻ്റെ ഒരു ഭാഗമായി മാറി. തുടർന്ന് അറക്കൽ രാജവംശത്തിന് 5 പ്രദേശം ഭരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. കടലായി, കുറുവ, കാഞ്ഞിര, തോട്ടട, അവേര എന്നീ 5 പ്രദേശം. ആ പ്രദേശമാണ് കരാറിനകം. ആ സ്ഥലത്തെ പറ്റിയുള്ള ഒരു ചരിത്രമാണ്. ചെറിയൊരു പ്രദേശമായിട്ട് കൂടി 300+ പേജുള്ള സംക്ഷിപ്തമായ ഒരു ചരിത്രം മാത്രമാണ് ഇതിനുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഓരോ പരമാണുവും കണ്ടമാനം ചരിത്രം ഉൾക്കൊള്ളുന്നുണ്ട്. അതിന്റെ മൊത്തത്തിലുള്ളൊരു ചരിത്രം എഴുതുക എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാകുക. അഖില കേരള വികലാംഗ ഫെഡറേഷന്റെ 35th കണ്ണൂർ ജില്ലാ സമ്മേളനം കോളേജ് ഓഫ് കൊമേഴ്സിൽ നടക്കും. മറ്റന്നാൾ മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KA സരള അധ്യക്ഷത വഹിക്കും. വികലാംഗ പെൻഷൻ വർദ്ധിപ്പിക്കുക, കാലപരിധി നോക്കാതെ പുനർനിയമനം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. വികലാംഗ സൗഹൃദ ജില്ലയായി പ്രഖ്യാപിച്ചത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. പക്ഷേ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത്തരം പെൻഷൻ സമയാസമയം വിതരണം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഗവൺമെന്റിന്റെ മൂക്കിന്റെ താഴത്തുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം ജില്ല 8 പെൻഷൻ വിതരണം ചെയ്യാൻ ബാക്കി വെച്ചിട്ടുണ്ട്, കുടിശ്ശികയുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ വിഷു എല്ലാവർക്കും ആഘോഷിച്ചു. പക്ഷെ നിർഭാഗ്യവന്മാരായ അംഗവരുന്നവർക്ക് ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏതാനും പഞ്ചായത്തുകൾ ഒഴികെ ഒട്ടുമുക്കാലും പഞ്ചായത്തുകൾ ഈ പെൻഷൻ വിതരണം ചെയ്തിട്ടില്ല. ഇനി അറിയിപ്പുകൾ. പവിത്രൻ ആയാടത്തിലിന്റെ കണ്ണൂർ കരാറിനകത്തെ പുരാവൃത്തം പുസ്തകത്തിന്റെ പ്രകാശനം നാളെ വൈകിട്ട് കുറുവ സ്കൂൾ മൈതാനത്ത് നടക്കും. വിമൻ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ എംപവർമെന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് BDO മുനിസിപ്പൽ സെക്രട്ടറി പരീക്ഷകൾക്ക് ഇന്നു മുതൽ ശ്രീപുരം സ്കൂളിന് സമീപമുള്ള വൈസ് ഹാളിൽ പരിശീലന ക്ലാസുകൾ നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 9447394380 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മുണ്ടയാട് NSS കരയോഗവും കുടുംബസംഗമവും നാളെ കരയോഗം മന്ദിരത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഇന്ന് കലക്ട്രേറ്റിൽ നടത്താനിരുന്ന സിറ്റിംഗ് മാറ്റിവെച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. നാടൻ കലകളിൽ പരിശീലനം നൽകുന്നതിന് ഫോക്ലോർ ഏർപ്പെടുത്തിയ സ്റ്റൈപ്പൻഡിനുള്ള അപേക്ഷാ തീയതി നീട്ടി. April 30 വരെ അപേക്ഷിക്കാം.
കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പട്ടിക ജാതിക്കാർക്കായി പ്രൊഫഷണൽ കുക്കറി, ഫുഡ് ആൻഡ് ബീവറേജസ് സർവീസ്, ഹൌസ് കീപ്പിംഗ് യൂട്ടിലിറ്റി കോഴ്സുകൾ നടത്തുന്നു. അപേക്ഷകർ 8-ാം ക്ലാസ് പാസ്സായവരും 18-നും 22-നും ഇടയിൽ പ്രായമുള്ളവരും ആയിരിക്കണം. കോഴ്സ് സൗജന്യമാണ്. അപേക്ഷാ ഫോം KTDC ട്രെയിനിംഗ് മാനേജറുടെ ഓഫീസിൽ നിന്നും ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ April 25 വരെ സ്വീകരിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വടക്കേ പൊയിലൂരിലെ CPM പ്രവർത്തകൻ വിനോദ് വധം. ഒരാൾ കസ്റ്റഡിയിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം. 5 പ്രതികളെ തിരിച്ചറിഞ്ഞു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് K. രഞ്ജിത്. അഷ്റഫ് ആടൂരിന് കൈത്താങ്ങാവുന്നു. തെരഞ്ഞെടുത്ത കഥകൾ 2-ാം പതിപ്പിന്റെ പ്രകാശനം കഥാകൃത്ത് CV ബാലകൃഷ്ണൻ നിർവഹിച്ചു. തുക അഷ്റഫിന്റെ ചികിത്സയ്ക്കായി വിനിയോഗിക്കും. മാലിന്യ നിർമാർജന പ്ലാന്റില്ല. ജില്ലാ ആശുപത്രിയിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്നു. ആയിക്കര ഉപ്പാല വളപ്പ് നിവാസികൾ ദുരിതത്തിൽ. പരാതികളോട് അധികൃതർ കണ്ണടച്ചു തന്നെ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.